കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ വേനൽമഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ടയിൽ നാളെയും എറണാകുളത്ത് മറ്റന്നാളും മഴ മുന്നറിയിപ്പുണ്ട്. അലക്സ് റാം മുഹമ്മദ് നൽകും കൂടുതൽ വിവരങ്ങൾ. അലക്സ്, ഈ കടുത്ത ചൂടിൽ ഒരു ആശ്വാസമായി മഴ പ്രതീക്ഷിക്കുന്നുണ്ട് മലയാളികൾ. മഴ മുന്നറിയിപ്പ് എന്താണ്? സംസ്ഥാനത്തടുത്ത അഞ്ച് ദിവസം വേനൽമഴ, പരക്കെ വേനൽമഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. പക്ഷേ വടക്കൻ കേരളത്തിൽ മഴ ഇപ്പോഴും ലഭിക്കില്ല എന്നും പ്രവചനത്തിലുണ്ട്. കാരണം വടക്കൻ കേരളത്തിൽ അടുത്ത ദിവസങ്ങളിലും ചൂട് കൂടും എന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം ഏതാണ്ട് പലയിടങ്ങളിലും ഈ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളിൽ 40 ഡിഗ്രി സെൽഷ്യസിനടുത്ത് ചൂട് വടക്കൻ കേരളത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഈ കടുത്ത ചൂടിന് ആശ്വാസമായി വേനൽമഴ എത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളായി തന്നെ പലയിടങ്ങളിലും മഴ ലഭിച്ചിരുന്നു. അത് അടുത്ത അഞ്ച് ദിവസവും തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രവചനം. ഇന്ന് രണ്ടു ജില്ലകളിൽ യെല്ലോ അലേർട്ട് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് ഒറ്റപ്പെട്ട മലയോര മേഖലയിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് അത്തരത്തിൽ പ്രവചിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉച്ചയ്ക്ക് ശേഷം ലഭിക്കുന്ന മഴയാണ്. കാറ്റ്, അതായത് മണിക്കൂറിൽ പരമാവധി 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിന് സാധ്യതയുണ്ട്. ഒപ്പം ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നുണ്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം എന്നും വ്യക്തമാക്കുന്നു. ഈ ദിവസങ്ങളുടെ പ്രത്യേകത അറിയാം, ചില പൊതുപരിപാടികളൊക്കെ നടക്കുന്ന ദിവസങ്ങളാണ് ആ സമയത്ത്. അതായത് പകൽ സമയത്ത് ഈ പൊതുപരിപാടികൾ പങ്കെടുക്കുന്നവർക്കായി പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രദീപ്. ശരി, അലക്സ് റാം മുഹമ്മദ് ആണ് വിവരങ്ങൾ നൽകിയത്.